السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മെല്ലാവരും ഇൽമു അറിവ് പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുന്നവരാവണം. അല്ലാഹു തആല ഇൽമു കൊണ്ട് ഉപകാരപ്പെടുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നാം ചർച്ച ചെയ്തു വരുന്ന വിഷയം സഹ്വിൻ്റെ സുജൂദാണ്. സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങൾ ആറാണ് എന്നും ആ ആറ് കാരണങ്ങളിൽ നാല് കാരണങ്ങൾ നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് അഞ്ചാമത്തെ കാരണം മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാരണം നിസ്കാരത്തിൻ്റെ അബ്ആലു സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ അല്പം മനഃപൂർവമോ മറന്നുകൊണ്ടോ ഉപേക്ഷിച്ചാൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും നിശ്ചിതമായ അബ്ആലു സുന്നത്തിനെ ഉപേക്ഷിച്ചോ എന്നതിലുള്ള സംശയം. മൂന്നാമത്തെ കാര്യം, കൗലിയായ നിസ്കാരത്തിൽ തേടപ്പെടുന്ന ഏതെങ്കിലും കാര്യം അതിനെ യഥാസ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് നീക്കിയാൽ നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല, അങ്ങനത്തെ കാര്യത്തെ അസ്ഥാനത്തേക്ക് നീക്കം ചെയ്താൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. നാലാമത്തെ കാര്യം, മനഃപൂർവം ചെയ്താൽ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യം മറന്ന് ചെയ്യൽ. ഇനി അഞ്ചാമത്തെ കാര്യം, വർദ്ധനവിന് സാധ്യതയുള്ളതോടുകൂടെ നിസ്കരിച്ചതിൽ സംശയിക്കുക. എങ്ങനെ? വർദ്ധനവിന് സാധ്യതയുള്ളതോടുകൂടെ അവൻ നിസ്കരിച്ചതിൽ സംശയിക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം. ഒരാൾ നാല് റക്അത്തുള്ള ളുഹ്ർ നിസ്കാരം നിസ്കരിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് സംശയം, ഞാൻ മൂന്ന് റക്അത്താണോ അല്ല നാല് റക്അത്താണോ നിസ്കരിച്ചത് എന്ന് സംശയം. അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഒരു റക്അത്ത് കൊണ്ടുവരൽ നിർബന്ധമാണ്. എന്നിട്ട് അയാൾ സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യുകയും വേണം. കണ്ടോ, നാല് റക്അത്തുള്ള ളുഹ്ർ നിസ്കാരത്തിൽ സംശയിക്കുന്നത്, ഞാൻ മൂന്ന് റക്അത്താണോ അല്ല നാല് റക്അത്താണോ നിസ്കരിച്ചത് എന്ന് സംശയം. എന്നാൽ അയാൾ ചെയ്യേണ്ടത്, ഒരു റക്അത്ത് അയാൾ കൊണ്ടുവരണം, എന്നിട്ട് സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു സംശയം ഉണ്ടാകും. എന്താ അയാളെ സംശയം? സലാം വീട്ടുന്നതിന് മുമ്പ് തീർന്നാലോ? സംശയം നീങ്ങി. അഥവാ നാലാമത്തെ റക്അത്താണ് അയാൾ നിസ്കരിച്ചതെന്ന് അയാൾക്ക് ഉറപ്പായി സലാം വീട്ടുന്നതിന് മുമ്പ്. സലാം വീട്ടുന്നതിന് മുമ്പ് അയാൾ സംശയം നീങ്ങിയാലും അവിടെ അയാൾ സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അയാൾ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് അയാൾക്ക് സംശയം നീങ്ങി, എന്നാലും അയാൾ സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം. അപ്പോൾ അയാൾ നിസ്കരിച്ചത് നാലിൽ കൂടുതൽ സാധ്യതയുണ്ടാവണമല്ലോ. എന്നാലല്ലേ നിസ്കരിച്ചതിൽ സംശയിച്ചാൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തായി വരുന്നുള്ളൂ, അതെവിടെ സാധ്യതയുണ്ട്? അപ്പോൾ ഇയാൾ നിസ്കരിച്ചതിൽ ഞാൻ മൂന്നോ നാലോ എന്ന് സംശയിച്ചു. ഈ നാല് റക്അത്തുള്ള ളുഹ്ർ നിസ്കാരത്തിൽ ഞാൻ നിസ്കരിച്ചത് മൂന്നോ ആണോ നാലാണോ എന്ന് സംശയിച്ചാൽ അവിടെ അത് അഞ്ചാമത്തെ റക്അത്താവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ളതോടുകൂടെയാണ് സംശയിച്ചതെങ്കിൽ അയാൾ ഒരു റക്അത്ത് കൊണ്ടുവരികയും എന്നിട്ട് സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യുകയും ചെയ്യണം. സലാമിന് മുമ്പേ അയാളുടെ സംശയം നീങ്ങിയാലും ശരി. അപ്പോൾ പിന്നെ അവിടെ ചോദ്യം എന്താ? അപ്പോൾ അയാൾ നിസ്കരിച്ചത് സലാം വീട്ടുന്നതിന് മുമ്പ് അയാൾക്ക് മനസ്സിലായി, ഞാനിപ്പോൾ നിസ്കരിച്ചത് അഞ്ചാമത്തെ റക്അത്താണല്ലോ പടച്ചോനേന. അയാൾക്ക് സംശയം നീങ്ങി, സലാം വീട്ടുന്നതിന് മുമ്പ് സംശയം നീങ്ങി, എന്നിട്ട് അയാൾക്ക് മനസ്സിലായി ഞാൻ ഇപ്പോൾ നിസ്കരിച്ചത് അഞ്ചാമത്തെ റക്അത്താണ്. എന്നാലോ? എന്നാൽ പിന്നെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം തന്നെ നിയമം. എന്തിനാ സഹ്വിൻ്റെ സുജൂദ്? ഇയാൾ വർദ്ധിപ്പിച്ചതിന് വേണ്ടി തന്നെ.
മനഃപൂർവ്വമല്ലാതെ അയാൾ വർദ്ധിപ്പിച്ചില്ലേ? അപ്പോൾ ആ വർദ്ധനവിന് വേണ്ടിയും അയാൾ സഹവിൻ്റെ സുജൂദ് ചെയ്യണം. എന്തായാലും സഹവിൻ്റെ സുജൂദ് വേണം. അപ്പോൾ പിന്നെ അയാൾ നിസ്കരിച്ച് നാലാമത്തെ റക്കാത്താന്ന് തന്നെ മനസ്സിലായാലോ സലാമി കൂട്ടുന്നതിന് മുമ്പ്? ആ അതെ, ഞാൻ നേരത്തെ നിസ്കരിച്ച് മൂന്നാമത്തെ റക്കായത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ നിസ്കരിച്ചപ്പോൾ ഈ റക്കായത്ത് കൂടി നിസ്കരിച്ചപ്പോൾ നാലായി എന്ന് സലാമിന് മുമ്പായിട്ട് അയാൾക്ക് സംശയം നീങ്ങിയാലോ? എന്നാൽ പിന്നെ അയാൾ ഈ നിസ്കരിക്കുമ്പോൾ, ഈ നാലാമത്തെ റക്കായത്ത് നിസ്കരിക്കുമ്പോൾ അയാൾ ഒരു സംശയത്തിലല്ലേ നിസ്കരിച്ചത്? ആ സംശയത്തിൻ്റെ പേരിലാണ് അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്തായത്. അപ്പോൾ സലാം കിട്ടുന്നതിന് മുമ്പായിട്ട് സംശയം നീങ്ങിയാലും അയാൾ സഹവിന് വേണ്ടി സുജൂദ് ചെയ്യണം. അപ്പം പിന്നൊരു സംശയം, മൂന്നാണോ നാലാണോ എന്ന് ളുഹ്ർ നിസ്കാരത്തിൽ സംശയിച്ച വ്യക്തി, അയാൾ നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ സംശയം നീങ്ങിയാലോ? എന്താ സംശയം? ആ ഞാനിപ്പോൾ നിസ്കരിച്ചത് തന്നെ നാല് പൂർത്തിയായിട്ടുണ്ട് എന്നാണെങ്കിൽ എന്നാൽ പിന്നെ അഞ്ചാമത്തെ റക്അത്തിലേക്ക് നിൽക്കാൻ പാടില്ലല്ലോ. മനഃപൂർവ്വം അഞ്ചാമത്തെ റക്അത്തിലേക്ക് നിസ്കാരം നിന്ന് പോയാൽ നിസ്കാരം തന്നെ ആത്തിലായി പോകില്ലേ? അപ്പോൾ സംശയം നീങ്ങുക എന്നതിൽ നിന്ന് ആ സാധ്യത എന്തുമാത്രമേ ഇനിയുള്ളൂ? അതെ, ഞാനിപ്പോൾ നിസ്കരിച്ചത് മൂന്ന് റക്അത്താണ്, ഇനി നാലാമത്തെ റക്അത്താണ് ഞാൻ നിസ്കരിക്കേണ്ടത് എന്ന് നാലാമത്തെ റക്അത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് മുമ്പുണ്ടായിരുന്ന മൂന്നോ നാലോ എന്ന സംശയം നീങ്ങിയാൽ അയാൾ അവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്? അയാൾ ഈ നിസ്കരിക്കാൻ പോകുന്ന റക്അത്ത് ഈ റക്അത്ത് നാലാം റക്അത്താണെന്ന് അയാൾക്ക് ഉറപ്പായി, സംശയം നീങ്ങിയല്ലോ. അപ്പോൾ വർദ്ധനവിന് സാധ്യതയില്ല അത്. അപ്പോൾ വർദ്ധനവിന് സാധ്യതയുള്ളതോടുകൂടെ സംശയിച്ചു കൊണ്ടുവന്നതാണെങ്കിലാണ് സഹവിൻ്റെ സുജൂദുള്ളൂ. ഇവിടെ വർദ്ധനവിന് സാധ്യതയില്ലല്ലോ, കാരണം നാല് റക്അത്തുള്ള ളുഹ്ർ നിസ്കാരമാണല്ലോ അയാൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അയാൾ കൊണ്ടുവരുന്നത് നാലാമത്തെ റക്അത്താണെന്ന് നാലാമത്തെ റക്അത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സംശയമില്ലല്ലോ. മാത്രമല്ല ഇത് വർദ്ധനവിന് സാധ്യതയും ഇല്ലാത്തതല്ലേ, കാരണം വർദ്ധനവിന് സാധ്യത എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ റക്അത്താണ് സാധ്യത വേണം. ഇതില്ലല്ലോ, കാരണം നാലാമത്തെ റക്അത്താണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ പിന്നെ അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്തില്ല. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ, സഹവിൻ്റെ സുജൂദ് സുന്നത്താക്കപ്പെടുന്ന ആറാമത്തെ കാര്യം, ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിലാണ് അതുണ്ടാവുക. അഥവാ ഇമാമിൻ്റെ പക്കൽ നിന്ന് ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങളിൽ നിന്ന് വല്ല കാര്യവും ഉണ്ടാവുക, എന്നാൽ മഅ്മൂമിന് അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്താണ്. അപ്പോൾ ഇയാൾ ബാക്കിൽ ഇമാമ് ആയി നിസ്കരിക്കുന്ന ഇമാമ് ഇയാൾ വരുന്നതിന് മുമ്പേ ഉണ്ടായതാണെങ്കിലോ? ഉദാഹരണത്തിന് ഇമാമ് രണ്ട് റക്അത്തായതിൻ്റെ ശേഷമാണ് ഇയാൾ വന്ന് തുടർന്ന് നിസ്കരിക്കുന്നത് മഅ്മൂമ്. അയാളെപ്പറ്റി നമ്മൾക്ക് മസ്ബൂക്ക് എന്ന് പറയാം. അപ്പോൾ ഇയാൾ ഇമാമിനോട് തുടരുന്നതിന് മുമ്പേ ഇയാൾക്ക് എന്തുണ്ടായിട്ടുണ്ട്? ഇത്തരം സംഭവങ്ങൾ, കാര്യങ്ങൾ, സഹവിൻ്റെ സുജൂദ് സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മഅ്മൂം, ഈ മസ്ബൂക്കായ മനുഷ്യൻ സഹവിൻ്റെ സുജൂദ് ചെയ്യണോ വേണ്ടേ? ചെയ്യണം. അപ്പം മഅ്മൂമിനിക്ക് സഹവിൻ്റെ സുജൂദ് വരുന്നത് അത് ഇമാമിനോട് ഈ മഅ്മൂം തുടരുന്ന ആ സന്ദർഭത്തിലുണ്ടായാലും മതി, അതിൻ്റെ മുമ്പുണ്ടായാലും മതി, എന്നാലൊക്കെ സഹവിൻ്റെ സുജൂദ് മഅ്മൂമിന് സുന്നത്താണ്. അപ്പോൾ ഇമാമ് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലോ? സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തല്ലേ. അപ്പോൾ ഇമാം എന്ത് ചെയ്ത്? സഹവിൻ്റെ സുജൂദ് ഒഴിവാക്കി. എന്നാൽ മഅ്മൂമിന് ചെയ്യാവോ? ചെയ്യാം. ഇമാമ് സഹവിൻ്റെ സുജൂദ് ഒഴിവാക്കിയാലും മഅ്മൂമ് സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതെ, ഇമാമ് സലാം വീട്ടി. ഇമാം സലാം വീട്ടിയിട്ടല്ലേ മഅ്മൂമ് സലാം വീട്ടുക. അപ്പോൾ മഅ്മൂമ് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഇമാമിന് സംഭവിച്ച സഹവിൻ്റെ കാരണങ്ങളിൽ വല്ല കാരണവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മഅ്മൂമ് സഹവിൻ്റെ സുജൂദ് ചെയ്യണം, ചെയ്ത സുന്നത്താണ്. അപ്പോൾ പിന്നെ മസ്ബൂക്കായ ആളാണെങ്കിലോ, പിന്തി തുടർന്ന ആൾ, അപ്പോൾ അയാൾക്ക് ഒരു റക്അത്തെങ്കിലും ബാക്കിയുണ്ടാവില്ലേ? ഇമാമിൻ്റെ സലാമിന് ശേഷം ഒരു റക്അത്തെങ്കിലും ബാക്കിയുണ്ടാവില്ലേ? അങ്ങനത്തെ ആളല്ലേ മസ്ബൂക്ക്. അപ്പോൾ അയാൾ ഇമാമിനോടൊപ്പം സഹവിൻ്റെ സുജൂദ് ചെയ്യണം. അതിന് പുറമേ അയാളുടെ നിസ്കാരത്തിൻ്റെ അവസാനം, അഥവാ ഇമാം സലാം വീട്ടിലിന് ശേഷം അയാൾ വീണ്ടും നിന്നു, ഒരു റക്അത്തെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളല്ലേ മസ്ബൂക്ക്. അങ്ങനത്തെ ആ മസ്ബൂക്ക് അയാളുടെ റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് സഹവിൻ്റെ സുജൂദ് വീണ്ടും മടക്കി ചെയ്യണം. അത് സുന്നത്താണ്. അതേസമയം ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ
മഅ്മൂമ് ഇമാമിനോട് തുടർന്നതായ നിലയിൽ, മഅ്മൂമ് ഇമാമിനോട് തുടർന്ന അവസ്ഥയിൽ മഅ്മൂമിന് വല്ല സഹവിൻ്റെയും കാരണങ്ങൾ സംഭവിച്ചാൽ, സഹവിൻ്റെ സുജൂദിൻ്റെ വല്ല കാരണവും സംഭവിച്ചാൽ അവിടെ മഅ്മൂമ് സുജൂദ് ചെയ്യേണ്ടതില്ല. എന്തേ അത്? മഅ്മൂമിൻ്റെ സഹവിൻ്റെ വിഷയങ്ങളൊക്കെ ആരേറ്റെടുക്കും? ഇമാം ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെയാണ്, പക്ഷേ ഇമാമ് ഏറ്റെടുക്കാൻ യോഗ്യനായിരിക്കണം. ഇമാം എങ്ങനെയാ മഅ്മൂമിൻ്റെ പോരായ്മകളൊക്കെ ഏറ്റെടുക്കാൻ യോഗ്യനാവൽ? ഇമാമ് പൂർണ്ണ ശുദ്ധിയുള്ളവനായിരിക്കണം. ഇവൻ്റെ പക്കൽ നിന്ന് സഹവിൻ്റെ കാരണം വല്ലതും സംഭവിക്കുന്ന സമയത്ത് ഇമാമ് ഉളവ് മുറിഞ്ഞവനാണെങ്കിൽ അഥവാ അശുദ്ധി ഉണ്ടായവനാണെങ്കിൽ ആ ഇമാം ഇവൻ്റെത് ഏറ്റെടുക്കില്ല. ആ സന്ദർഭം ഇമാമിനോടിൻ്റെ തുടർച്ച മുറിഞ്ഞിട്ടുണ്ട്. ആ മുറിഞ്ഞ സന്ദർഭത്തിൽ അഥവാ ഇമാമിനോടുള്ള തുടർച്ച മുറിഞ്ഞ സന്ദർഭത്തിൽ മഅ്മൂമിൻ്റെ പക്കൽ നിന്നുണ്ടായ ഈ ഇത്തരം കാരണങ്ങൾക്ക് വേണ്ടി മഅ്മൂമ് സഹവിൻ്റെ സുജൂദ് ചെയ്യണം. ആ സഹവിൻ്റെ സുജൂദ് ചെയ്യൽ മഅ്മൂമിനിക്ക് മഅ്മൂ മസ്ബൂക്കായ ആള് ഇമാമിൽ നിന്ന് വേർപിരിഞ്ഞ് തുടർച്ച മുറിഞ്ഞ് സ്വതന്ത്രനായി നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ വല്ല കാരണങ്ങളുണ്ടായാൽ അയാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ്റെ വിധിയാണ്. അപ്പോൾ അയാൾ പ്രത്യേകമായി സഹവിൻ്റെ സുജൂദ് ചെയ്യണം. അപ്പോൾ ഇമാമിനോട് തുടർന്നതായ നിലയിൽ വല്ല പോരായ്മകളും മഅ്മൂമിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇനി സഹവിൻ്റെ സുജൂദ് നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുമുണ്ട്, നഷ്ടപ്പെടാത്ത സന്ദർഭങ്ങളും ഉണ്ട്. എപ്പോഴാണ് സഹവിൻ്റെ സുജൂദ് നഷ്ടപ്പെട്ടു പോവുക?